വെൽക്കം നിധു സുവൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കോ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പൗച്ചാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളൊന്നുമില്ല, എന്നാലും കുട്ടികൾക്ക് എഴുതലും എല്ലാ ഹോംവർക്കും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു പൗച്ച് നമുക്ക് അധികം പൈസ ഒരു സിബ് മാത്രം മതി, അതിപ്പോൾ പഴയതേതെങ്കിലും സിബായാലും മതി. ഒരു പൗച്ച് നമുക്ക് തുന്നി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവരുടെ സാധനങ്ങളും അതിൽ കളക്ട് ചെയ്ത് വെച്ചൂടെ. അപ്പോൾ നമുക്ക് ഒരു ഇതൊരു പഴയൊരു ജീൻസിൻ്റെ ഒരു കഷ്ണം കേട്ടോ, അടിഭാഗമാണ്. വലിയ ആൾക്കാരുടെ ജീൻസാണ് നമുക്കിതിന് വേണ്ടി. ചെറിയ ആൾക്കാരാകുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞ് പോകും. അപ്പോൾ വലിയ ആൾക്കാരുടെ ജീൻസിൻ്റെ പഴയൊരു ജീൻസിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് പൗച്ച് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ആവശ്യമായത് ഇപ്പോൾ ജീൻസിൻ്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു തുണി. ഇപ്പോൾ ജീൻസിൻ്റെ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് തുണി, കുറച്ചൊരു കനമുള്ള തുണി ആണെന്നുവെച്ചെങ്കിൽ പെട്ടെന്ന് ഉടയാണ്ട് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. കുറച്ച് ഒരു കനമുള്ള തുണി നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ജീൻസ് ആകുമ്പോൾ നല്ല കനം ഉണ്ടല്ലോ. പിന്നെ നമ്മളിത് വെറുതെ വേസ്റ്റായി കളയണ തുണിയാണ്, അത് വേണം. പിന്നെ ഒരു സിബാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സിബ്. പിന്നെ കളർ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നല്ല കളർഫുള്ളാണെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ നമ്മളിത് ഓൾഡ് ക്ലോത്ത്സ് എന്നാണല്ലോ. അപ്പോൾ ഒരു സിബ് എടുത്ത്, ഒരു പഴയ സിബാണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നീളം, ഇത്ര നീളം എന്നൊന്നുമില്ല, കുറച്ചൊരു പൗച്ചിൻ്റെക്കാട്ടിലും കുറച്ചൊരു നീളമുള്ള ഒരു സിബ്. നല്ല ചെറിയ സിബ് പാടില്ല കേട്ടോ. നമുക്ക് നമ്മുടെ നീളത്തിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പാൻറ്റിൻ്റെ ഇവിടെ അടിയിലൊരു സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ആ അടിഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഭാഗം കുറച്ചുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആ കഷ്ണം, നമ്മൾ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഒരു ഭാഗത്ത്, രണ്ട് സൈഡിൽ സ്റ്റിച്ച് ഉണ്ടാവുമല്ലോ, അതിലൊരു ഭാഗത്ത് സ്റ്റിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടും, ക്ലോത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും ഓപ്പണായിട്ട്. ഒരു ഭാഗത്ത് സ്റ്റിച്ച് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിൽ എത്ര നമുക്ക് വേണ്ടതെന്നുള്ള ഒരു അളവ് എടുക്കുക കേട്ടോ. മടക്കി വെച്ചു. നമുക്കൊരു നീളം ഒരു 12 ഇഞ്ചൊക്കെ എടുക്കുക കേട്ടോ. നീളം ഒരു 12 ഇഞ്ച് എടുത്തു, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീതി ഇപ്പോൾ ഇതിൽ വരുന്നത് എത്രയാണ് നോക്കുക കേട്ടോ. വീതി വരുന്നത് ഒരു 5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ വീതി. അപ്പോൾ 5 ഇഞ്ച് വീതിയാണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് 5 ഇഞ്ച് വീതി എടുക്കാം. കുറച്ച് വലുതായിക്കോട്ടെ പേഴ്സ്. അപ്പോൾ 12 ഇഞ്ച് നീളം കണ്ടില്ലേ, ഒരു 12 ഇഞ്ച് നീളം ഒരു 5 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തു കേട്ടോ. വീതിയിലുള്ള ഒരു പീസ് എടുത്തു. ഇനി നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു പാൻറ്റിൻ്റെ കഷ്ണം ആയതുകൊണ്ടാണ് ഞാൻ, ഈ പാൻറ്റിൻ്റെ കഷ്ണം ഉള്ളതുകൊണ്ടാണ് എടുത്തത്. അതല്ല, നിങ്ങൾക്ക് 1 പീസായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 1 പീസായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസ് എടുക്കാം. ഇങ്ങനെ ഒരു പീസ് എടുത്ത് നീളം അതേപോലെ 12 ഇഞ്ച്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വീതി നമ്മൾ 5 എടുത്ത് ഒരു 10 എടുക്കണമെന്ന് മാത്രം. എന്നിട്ട് ആ തുണി നമ്മൾ ഉൾവശം പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. കണ്ടില്ലേ, ഉൾവശം പുറത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ക്ലോത്ത് ഇങ്ങനെ മടക്കി വെച്ചു. ചെയ്യേണ്ടത് സിബ് എടുക്കുക കേട്ടോ. സിബ് എടുത്തിട്ട് ഈ 12 ഇഞ്ച് നീളമാണല്ലോ നമുക്ക് ഈ നമ്മൾ ഈ തുണി എടുത്തണേ, ആ 12 ഇഞ്ച് കറക്റ്റ് നീളത്തിന് നമ്മളത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. കട്ട് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഹുക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമല്ല കട്ട് ചെയ്യേണ്ടത്, ബാക്കി ഭാഗം ഉണ്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കളയാണ്, ഭാഗമുണ്ട് കട്ട് ചെയ്ത്. കണ്ടില്ലേ, ഇനി അതിൽ സിബ് കറക്റ്റ് 12 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ നല്ല വശം ഇടുക. നല്ല വശം ഇട്ട് ഈ സിബിൻ്റെ ഉൾവശം കേട്ടോ, ഉൾവശം ഇട്ടിട്ട് ഇതിൻ്റെ നല്ല വശം, തുണിയുടെ നല്ല വശം, ഈ സിബിൻ്റെ ഉൾവശം ഒരു ഭാഗം ഇട്ടിട്ട് ഇവിടുന്ന് ഈ സിബിൽ കയറാണ്ട് ഇവിടുന്ന് ഇത് ഈ തലവരേണ്ട അടിച്ചെടുക്കുക. അടിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇതുവരെ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വശത്ത് വെച്ച് സിബിൻ്റെ നല്ല വശം വെച്ചിട്ട് കേട്ടോ. കണ്ട സിബിൻ്റെ ഉൾവശമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് പിടിച്ച് ഈ തലവരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കൂടെ ഒരു മേലടി കൊടുക്കുക എന്നുള്ളതാണ്. ഈ തലവരെ ഈ തുമ്പ് ഇങ്ങോട്ട് മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്
ഈ തലവരെ ഒന്ന് നമുക്കൊരു മേലടി കൊടുക്കാം. ഇതുവരെ ഒരു മേലടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തല മുതൽ ഈ തലവരെ ഒരു മേലടി കൊടുത്തു കേട്ടോ. കണ്ടോ, സ്റ്റിച്ച് ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മേലടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം, ഇനി ഈ സിബിൻ്റെ ഈ ഭാഗവും നമുക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിന്ന് പുറക് വശത്തിട്ട് ഈ സിബും ഈ തുമ്പും കൂടി ഒപ്പം വയ്ക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒപ്പം വയ്ക്കുക. ഒപ്പം വെച്ചിട്ട് നമ്മൾ നേരത്തെ അടിച്ച പോലെ ഒരു കാലിഞ്ച് പിടിച്ചിട്ട് ഈ തുണി ഈ സിബിൻ്റെ പക്കം കൂടി ഈ തലവരെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. തലവരെ ഒന്ന് അടിച്ചെടുക്കുക. നമുക്ക് ഇതാണ് സിബ് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉൾവശത്തേക്ക് മറയ്ക്കണം. അപ്പോൾ നമ്മുടെ സിബ് പിടിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉൾവശത്തേക്ക് ഇത് മറച്ചെടുക്കാം. മറിച്ചെടുത്തു. ഇതിങ്ങനെ ഈക്വലാക്കിയിട്ടിടുക കേട്ടോ. സെൻറ്റർ കറക്റ്റായിട്ട് ഈക്വലാക്കിയിട്ടിടുക. ഈക്വലാക്കിയിട്ട് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ ഈ തല മുതൽ ഈ തല വരെ സിബ് കൂട്ടിയിട്ട് ഇവിടെ വരെ അടിക്കണം കേട്ടോ. അതേപോലെ തന്നെ രണ്ട് സൈഡും അതേപോലെ ഒന്ന് ഇതുവരെ അടിച്ചെടുക്കാം. നമുക്ക് ഇവിടുന്ന് ഇതുവരെയും ഇവിടുന്ന് ഇതുവരെയും സിബ് അടക്കം യോജിപ്പിച്ചെടുക്കണം രണ്ട് സൈഡും. ഇതിൻ്റെ രണ്ട് സൈഡും സിബ് ഏകദേശം സെൻറ്ററിലാക്കി വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ അല്ലേ, സ്റ്റിച്ച് കൊടണ്ട. രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പൗച്ച് ഇതാണല്ലേ, ഇങ്ങനെയായി കണ്ടോ. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് സൈഡും സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ നാല് കോണുകളായില്ലേ, നമുക്ക് നാല് കോണുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ നാല് കോണുകളും ഓരോ കോണും ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇതാണ്ട ഈ കോണിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ ഒരു ആംഗിളായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ആംഗിളിലും മനസ്സിലായില്ലേ. നമ്മുടെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിനെ ഇങ്ങനെ ഓപ്പണാക്കുക. ഓപ്പണാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ ഒരു ചതുരാക്കുക. ചതുരാക്കിയിട്ട് ഇവിടുന്ന് ഇതുവരെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ആംഗിളിലും സ്റ്റിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇതാണല്ലേ എല്ലാ ഭാഗവും ഇതിൻ്റെ എല്ലാ ആംഗിളും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണല്ലേ ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം ഈ എക്സ്ട്രാ നിൽക്കണ ഇതണ്ട് കട്ട് ചെയ്ത് കളയാം. ഇത്രയും വേണ്ട നമുക്ക്. അതേപോലെ എല്ലാ ഭാഗവും എല്ലാ ഭാഗം കൊണ്ട് കട്ട് ചെയ്തു കേട്ടോ. നമുക്കിത് സിബ് അഴിച്ചിട്ട് ഒന്ന് പുറം മറിച്ച് നോക്കാം കേട്ടോ. മറിച്ചിട്ട് ഈ ആംഗിളൊക്കെ ഇങ്ങനെ കറക്റ്റാക്കുക. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗം കറക്റ്റാക്കി വയ്ക്കുക. കറക്റ്റാക്കി നമ്മുടെ പൗച്ച് റെഡിയായി. കണ്ടില്ലേ നമ്മുടെ പൗച്ച് റെഡിയായി കേട്ടോ. കുട്ടികൾക്ക് കണ്ടില്ലേ ഇത്ര നമുക്ക് അധികം ചിലവുകളൊന്നുമില്ല. ഒരു സിബ് മതി. പിന്നെ പഴയ ഓൾഡ് ക്ലോത്ത്സ് എന്തെങ്കിലും ഇത്തിരി ഇങ്ങനത്തെ ജീൻസിൻ്റെ തുണി കാണിച്ചാൽ ഇത്തിരി ബലം നിൽക്കും കുട്ടികൾക്ക് കേട്ടോ. അല്ല ഇത്തിരി കളർഫുള്ളുള്ള പീസുകളൊക്കെ എന്തെങ്കിലും വെട്ട് കഷ്ണങ്ങളോ എന്തിൻ്റെയും പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയ കുട്ടികൾക്ക് ഇത്തിരി കൂടി ഒരു കൗതുകം ഉണ്ടാവും. നല്ല കളർഫുള്ളാവുമല്ലോ. എന്നാലും നമ്മൾ വേസ്റ്റായി കളയണ തുണിയാണ്. സിബ് നമ്മുടെ അടുത്ത് പഴയത് ഏതെങ്കിലും ഉണ്ടായാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിബ് 10 രൂപ ഒക്കെ അല്ലേ ഉള്ളൂ ഒരു സിബ് വാങ്ങാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക്
ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. വളരെ സന്തോഷമാവും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഇങ്ങനെ ഒരു പൗച്ചിന് 10-40-45 രൂപയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കണ്ടില്ലേ, ഇത്രയും പണിയല്ലേ ഉള്ളൂ. കണ്ടില്ലേ, നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ പെൻസിലോ പേനയോ എന്താച്ചും കിട്ടു വയ്ക്കുക. കുട്ടികൾ അവിടെ ഇവിടെ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് എഴുതലോ എല്ലാ സ്കൂളിൽ പോകണില്ലേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഇതാണ്ട് ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയും നമുക്ക് പൈസ ചിലവുള്ളൂ, ഇത്രയും ടൈമേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഒത്തിരി സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് പല സാധനങ്ങളും നമുക്ക് ഒന്നിച്ച് ശേഖരിച്ച് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. നമ്മൾ കബോർഡിനകത്ത് നമ്മുടെ ഇതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.